കർമ്മനസിലേക്ക് സ്വാഗതം. പത്തു മാസം വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ച മകളെ അമ്മ മഞ്ജുഷ ക്രൂരമായി കൊലപ്പെടുത്തിയത് കാമുകനൊപ്പമുള്ള സ്വൈര്യ ജീവിതത്തിന് വേണ്ടി. മകളെ കൊലപ്പെടുത്തിയ രീതികൾ അല്പം പോലും കൂസലില്ലാതെയാണ് മഞ്ജുഷ പോലീസിനോട് വിവരിച്ചത്. മഞ്ജുഷയുടെ മനോഭാവം കണ്ട് പോലീസ് പോലും ഞെട്ടിത്തെറിച്ചു. കാമുകന് വേണ്ടി സ്വന്തം മകളെ പോലും കൊന്നു തള്ളാൻ മടിയില്ലാത്ത ഇവർ ഒരു സ്ത്രീയാണോ എന്ന് നാട്ടുകാരടക്കം ചോദിക്കുന്നു. നെടുമങ്ങാട് 16 വയസ്സുകാരി മീരയെ കൊലപ്പെടുത്തിയ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ വൻ പ്രതിഷേധമുയർന്നു. സ്ത്രീകളടക്കമുള്ളവർ മഞ്ജുഷയെ തല്ലാൻ പാഞ്ഞെടുത്തു. പോലീസ് വളരെ പണിപ്പെട്ടാണ് അവരെ തടഞ്ഞത്. 16 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയത് അനീഷും താനും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ എതിർത്തതിനെന്ന് മഞ്ജുഷ പോലീസുകാരോട് വെളിപ്പെടുത്തി. മഞ്ജുഷയുടെ അവിഹിത ബന്ധത്തെ മീര സ്ഥിരം എതിർത്തിരുന്നു. ഇരുവരും ഇതിന്റെ പേരിൽ സ്ഥിരം തർക്കിച്ചിരുന്നു. ഭർത്താവുമായി അകന്നു കഴിയുന്ന മഞ്ജുഷ മകളുമായി വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവരുടെ വീടിനടുത്തുള്ള അനീഷ് എന്ന യുവാവുമായാണ് മഞ്ജുഷയ്ക്ക് ബന്ധമുണ്ടായിരുന്നത്. ഈ ബന്ധത്തെ പലപ്പോഴും മീര ചോദ്യം ചെയ്തിരുന്നു. എപ്പോഴും അമ്മയും മകളും തമ്മിൽ ഇതിന്റെ പേരിൽ വഴക്ക് പതിവായിരുന്നു. സംഭവ ദിവസം ഇതേ ചൊല്ലി ബഹളമുണ്ടായപ്പോൾ താൻ മകളെ അടിച്ച് കട്ടിലിട്ടു. തുടർന്ന് കൈകൊണ്ട് കഴുത്തു ഞെരിക്കുകയായിരുന്നു. ഇത് കണ്ടുനിന്ന അനീഷ് തുണി കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നും മഞ്ജുഷ മൊഴി നൽകി. കൊലപാതകം നടന്ന വീട്ടിൽ ഇരുവരെയും തെളിവെടുപ്പിനെത്തിച്ചിരുന്നു. തെളിവെടുപ്പിനിടെ മഞ്ജുഷയും കാമുകൻ അനീഷും കൊലപാതക രംഗം പോലീസിന് വിശദീകരിച്ചു നൽകി. മകൾ മരിച്ചുവെന്ന് ഉറപ്പായതോടെ മൃതദേഹം പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മൃതദേഹം ബൈക്കിൽ കയറ്റി അനീഷിന്റെ വീട്ടിലെത്തിച്ചു. രാത്രി 9:30 പിൻവശത്തെ കുറ്റിക്കാട്ടിലൂടെ മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുവന്നു. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന വഴിയരികിലെ കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തുകയായിരുന്നുവെന്ന് ഇരുവരും സമ്മതിച്ചു. കിണറിന്റെ അടുത്തെത്തിച്ചപ്പോൾ മീരയ്ക്ക് ഞരക്കമുള്ളതായി തോന്നിയിരുന്നുവെന്നും എന്നാൽ ഉടൻ തന്നെ ശരീരത്തിൽ കല്ലും സിമന്റ് കട്ടയും കെട്ടി താഴ്ത്തുകയായിരുന്നുവെന്നും ഇരുവരുടെയും മൊഴിയിൽ പറയുന്നു. രാത്രി തന്നെ മീരയെ കൊല്ലാൻ ഉപയോഗിച്ച ഷാൾ അടക്കമുള്ളവയുമായി ഇരുവരും നാഗർകോവിലേക്ക് പോയെന്നും മൊഴി നൽകിയിട്ടുണ്ട്. തെളിവെടുപ്പ് നടത്തിയപ്പോഴെല്ലാം യാതൊരു കൂസലില്ലാതെയാണ് മഞ്ജുഷ സംസാരിച്ചത്. സ്വന്തം മകളെയാണ് കൊന്നതെന്ന് പോലുമുള്ള യാതൊരു വിഷമവും മഞ്ജുഷയിൽ ഉണ്ടായിരുന്നില്ല. 16 വർഷം ആ മകളെ വളർത്തിയിട്ടും അല്പം പോലും മനസ്സലിവില്ലാതെയാണ് മഞ്ജുഷ കാമുകന് വേണ്ടി മകളുടെ ജീവനെടുത്തത്. അമ്മ എന്ന വിളിക്കു പോലും യാതൊരു അർഹതയും ഇല്ലാത്തവരാണ് മഞ്ജുഷ. ബന്ധങ്ങളുടെ വില പോലും അറിയാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന മലയാളികൾ. കാമുകന് വേണ്ടിയും കാമുകയ്ക്ക് വേണ്ടിയുമൊക്കെ സ്വന്തം മക്കളെ പോലും കൊന്നു തള്ളാൻ മടിയില്ലാത്ത സംസ്കാര ശൂന്യരായി മാറിക്കഴിഞ്ഞു. പരസ്പരം ചതിക്കാനും കൊല്ലാനും ഒരു മടിയും കാണിക്കാത്തവർ. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രൂര മനോഭാവക്കാരായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മലയാളികൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.